പിണറായി വിജയൻ സർക്കാരിന്റെ അഴിമതിയും സ്വജന പക്ഷപാതവും കെടുകാര്യസ്ഥതയും ജനദ്രോഹ നയങ്ങളും മൂലം തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് മലയാളി ജീവിതം. നേതാക്കളുടെയും പ്രവർത്തകരുടെയും ക്ഷമ പരീക്ഷിച്ച KPCC പ്രസിഡന്റ് കെ സുധാകരൻ തിരുവനന്തപുരം നേമം മണ്ഡലത്തിൽ UDF സംഘടിപ്പിച്ച കുറ്റവിചാരണ സദസ്സിന്റെ ഉദ്ഘാടകനായ പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ. മണിക്കൂറുകൾ വൈകിയതോടെയാണ് സംഘാടകരും അണികളും പ്രതിസന്ധിയിലായത്. മന്ത്രി ശിവൻകുട്ടിയുടെ മണ്ഡലത്തിൽ മുൻ നിശ്ചയിച്ച പ്രകാരം DCC പ്രസിഡന്റ് പാലോട് രവിയുടെ അധ്യക്ഷതയിൽ കുറ്റവിചാരണ സദസ്സ് 3 മണിക്ക് തന്നെ ആരംഭിച്ചു. എന്നാൽ പ്രധാന നേതാക്കളെല്ലാം പ്രസംഗിച്ച ശേഷം സർക്കാരിനെതിരെ കുറ്റപത്രം അവതരിപ്പിച്ചിട്ടും ഉദ്ഘാടകൻ വേദിയിലെത്തിയില്ല. കേരള സമൂഹത്തോട് മാപ്പർഹിക്കാത്ത കുറ്റം ചെയ്യുന്ന ഭരണ നേതൃത്വത്തിനെതിരെ ഈ കുറ്റപത്രം സമർപ്പിച്ചുകൊണ്ട് ജനകീയ വിചാരണയ്ക്കാണ് ഐക്യ ജനാധിപത്യ മുന്നണി തയ്യാറെടുക്കുന്നത്. കേരളത്തിലെ ജനലക്ഷങ്ങൾ ജനാധിപത്യത്തിന്റെ കോടതിയിൽ ഈ ദുർഭരണത്തിനെതിരെ അന്തിമ വിധി കൽപ്പിക്കപ്പെടണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒടുവിൽ വെയിലിനെ വകവയ്ക്കാതെ പരിപാടിയിൽ പങ്കെടുത്ത സ്ത്രീകൾ ഉൾപ്പെടെയുള്ള അണികൾ സുധാകരനെ കാത്ത് റോഡിലേക്ക് ഇറങ്ങി. മണിക്കൂറുകളോളം അണികൾ റോഡിൽ കാത്തുനിന്നിട്ടും KPCC പ്രസിഡന്റ് സ്ഥലത്തെത്തിയില്ല. 3 മണിക്കൂറോളം വൈകി 5:50 കെ സുധാകരൻ യോഗസ്ഥലത്തെത്തിയത്. തുടർന്ന് 6:05 KPCC പ്രസിഡന്റ് വേദിയിലെത്തിയപ്പോൾ വീണ്ടും ഈശ്വര പ്രാർത്ഥനയോടെ പരിപാടി ആരംഭിക്കുകയായിരുന്നു. സംസ്ഥാന സർക്കാരിനെതിരെ KPCC പ്രസിഡന്റ് വേദിയിൽ ആഞ്ഞടിച്ചെങ്കിലും അണികൾക്കിടയിൽ അപ്പോഴും മുറുമുറുപ്പ് തുടങ്ങിയിരുന്നു. വൻ ജനപങ്കാളിത്തമുണ്ടായിട്ടും KPCC പ്രസിഡന്റ് അണികളുടെ ക്ഷമയെ പരീക്ഷിച്ചത് കല്ലുകടിയായെന്ന വിമർശനവും പരിപാടിക്കിടയിൽ ഉയർന്നു.